നമസ്കാരം കന്യാസ്ത്രീയെ ബലാത്സംഗമം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് സംസ്ഥാനങ്ങളുടെ സർക്കാർ സംവിധാനങ്ങളുടെ ബോധപൂർവമുള്ള വീഴ്ചയിലാണെന്ന് മനസ്സിലായിട്ട് പോലും വിചാരണ കോടതി ജഡ്ജിയുടെ തലയിൽ ചാരി സർക്കാർ രക്ഷപ്പെട്ടു എന്ന ആക്ഷേപമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത് ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി അശോക് മാത്രമാണ് സർക്കാരിനെതിരെ രംഗത്തെത്തിയത് ഒരു ബലാത്സംഗ കേസിൽ ഇരയോട് സംസ്ഥാന സർക്കാർ കടുത്ത അനീതിയാണ് കാട്ടിയിരിക്കുന്നതെന്നും ഇരയോടൊപ്പം നിലകൊള്ളുന്നു എന്നും ജനങ്ങളെ ധരിപ്പിച്ച് വേട്ടക്കാരന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി പഴുതുകളോടെ അന്വേഷണം നടത്തിച്ചു കേസെടുത്ത സമയം മുതൽ പരസ്യവാചകം പോലെ തന്നെ ബിഷപ്പിനൊപ്പമായിരുന്നു സർക്കാരുണ്ടായിരുന്നത് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച കോടതി പരിസരത്ത് കയ്യടിയും പ്രൈസ് ദ ലോഡ് വിളിയും ചരിത്രത്തിൽ ആദ്യമായാണ് സംഭവിച്ചത് ശബരിമല ആചാര ലംഘനത്തിനെതിരെ ശരണം വിളിച്ച് പ്രതിഷേധിച്ച ഭക്തരെ വേട്ടയാടി ഇന്ത്യൻ പീനൽ കോഡിലെ കാണാമറയത്തെ വകുപ്പുകൾ കൂടിയിട്ട് കേസുകൾ ചാർജ് ചെയ്ത മുൻകോട്ടയം എസ് പി ആയിരുന്നു അന്വേഷണ മേധാവിയും അന്വേഷണ ഉദ്യോഗസ്ഥരും ആരുടെ തിരക്കഥയാണ് ചാർജായി സമർപ്പിച്ചത് എന്നുകൂടി വ്യക്തമാക്കണമെന്നും ഇതിൽ പരാമർശിക്കുന്നു സ്വന്തം പിഴവുകൾക്ക് ഇപ്പോൾ കോടതിയെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അന്വേഷണ മേധാവിയാണ് ഇപ്പോൾ പ്രതികൂട്ടിലുള്ളത് മാജിക്ക് കാട്ടി പ്രതിയെ ശിക്ഷിക്കാൻ നീതിപീഠത്തിനാവില്ല എന്നറിയാത്തവരല്ല ഇവർ വീഴ്ച വരുത്തിയ സർക്കാർ സംവിധാനങ്ങളെപ്പറ്റിയും കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടത്തണമെന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന സർക്കാർ എന്ന പരസ്യവാചകമാണ് ആദ്യം മുതൽ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ നടത്തുന്നത് ദിലീപിന്റെ കേസിലും ഇത് തന്നെയാണ് പറഞ്ഞത് എന്നാൽ ഫ്രാങ്കോ കേസിന് പിന്നാലെ ദിലീപ് കേസും പ്രതിക്ക് അനുകൂലമായാണ് നീങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്ന വിധി എന്ന പ്രതികരണമാണ് തുടക്കത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയത് പ്രതി രക്ഷപ്പെടുമെന്ന് പ്രോസിക്യൂഷന് അറിയാമായിരുന്നു ശാസ്ത്രീയ ഉണ്ടായിരുന്നില്ല എന്നും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നടന്ന പീഡനങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിൽ കന്യാസ്ത്രീ തുറന്നു പറഞ്ഞത് അഞ്ചു വർഷമായി നടക്കുന്ന പീഡനം എടുത്തു പറയാൻ ആറ് വർഷം എടുത്തത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് കോടതിക്ക് മുന്നിൽ പ്രധാനമായും ഉയർന്നത് കന്യാസ്ത്രീ മഠത്തിൽ നടന്ന ചില സിവിൽ തർക്കങ്ങൾ ബലാത്സംഗ ആരോപണത്തിന്റെ കാരണമായെന്ന പ്രതിഭാഗവാദവും കോടതി സ്വീകരിച്ചു കോടതിയിൽ ശിക്ഷിക്കപ്പെടണമെങ്കിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടാവണം അത് ശാസ്ത്രീയമായിരിക്കണം ഇക്കാര്യം അറിയാത്ത ആളല്ല ഈ ഉദ്യോഗസ്ഥൻ എന്നുകൂടി മനസ്സിലാക്കണം ഫ്രാങ്കോ മുളയ്ക്കലിനെ രക്ഷിക്കാൻ ആദ്യം സർക്കാർ തീരുമാനിച്ചു പിന്നീട് അതിനുള്ള കളമൊരുക്കുകയായിരുന്നു രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ വരുമ്പോൾ അതിന്റെ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ് ക്രൈസ്തവ സഭകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൂടിയാണ് മുഖ്യമന്ത്രി പിതാക്കന്മാർ ശിക്ഷിക്കപ്പെടാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മാർ ജോർജ് ആലഞ്ചേരിക്ക് ഭൂമി വാണിഭ കേസ് എവിടെ പോയെന്ന് മനസ്സിലാക്കിയാൽ ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫ്രാങ്കോ മുളയ്ക്കൽ ശിക്ഷിക്കപ്പെടില്ലെന്ന കാര്യം അദ്ദേഹത്തിനും അറിയാമായിരുന്നു കോടതിയിൽ വിധി കേൾക്കാൻ വരുമ്പോൾ അദ്ദേഹം കാണിച്ച ആത്മവിശ്വാസത്തിൽ നിന്നും ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കി ചാനലുകൾക്ക് വരെ അദ്ദേഹം അഭിമുഖം നൽകി ഇതിനർത്ഥം വിധിയെക്കുറിച്ച് ഫ്രാങ്കോയ്ക്ക് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് എന്നിട്ടും സർക്കാർ മാത്രം ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് മണ്ടത്തരമാണെന്നാണ് ഇതിലൂടെ വിമർശിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുരളിവാർത്ത